ഇറാൻ ജനതയെ ഉടൻ തന്നെ മോചിപ്പിക്കുമെന്ന കാര്യമാണ് അത് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ ഒരു ആക്രമണത്തിലൂടെ അക്കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇറാൻ ഉണ്ടാക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ഇസ്രയേലിന് ആവശ്യമായ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകാൻ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇപ്പോൾ അമേരിക്കൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏതു തരത്തിലുള്ള ആക്രമണം ഇസ്രയേൽ നടത്തിയാലും അതിന് പരിപൂർണ സപ്പോർട്ട് പിന്തുണ നൽകുകയാണ് ഇപ്പോൾ അമേരിക്ക ഇതുവരെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകരുത് അവസാനിപ്പിക്കണം വെടിനിർത്തൽ കരാർ എന്ന രീതിയിലൊക്കെ തന്നെ സമീപനം മുന്നോട്ട് വെച്ചുവെങ്കിലും ഇസ്രയേലിന് നേർക്ക് ഇറാൻ ആഞ്ഞടിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ഉറ്റ ഉറ്റസുഹൃത്തിന് വേദനിക്കുന്നുവെന്ന് മനസ്സിലായപ്പോൾ ശക്തമായ പ്രത്യാക്രമണവുമായി അമേരിക്കയും രംഗത്ത് വരികയാണ് ഇസ്രയേലിനെ ലക്ഷ്യമാക്കിയുള്ള മിസൈലുകൾ വെടിവെച്ച് വീഴ്ത്താനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇറാനെതിരായിട്ടുള്ള പ്രതിരോധത്തിൽ ഇസ്രയേലിന് പിന്തുണ നൽകാൻ മധ്യപൂർവ്വദേശത്ത് അമേരിക്കയുടെ നാൽപ്പതിനായിരം സൈനികർ നിലയുറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധമുഖം കൂടി ഇതുപോലെ രൂപപ്പെട്ടു വരികയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയുടെ കരുത്തനായ യു എസ് എസ് എബ്രഹാം ലിങ്കൺ മിഡിൽ ഈസ്റ്റിലും യു എസ് എസ് ഹാരി എസ് എന്ന കപ്പലും തുടരുമെന്നാണ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത് ട്രൂമാൻ എന്ന വിമാനവാഹിനി കപ്പൽ ഈ മേഖലയിലേക്ക് കുതിച്ചു എന്ന റിപ്പോർട്ടും കിട്ടുന്നുണ്ട് ഇറാന്റെ സമീപകാല ആക്രമണത്തിന് ശേഷം ഇസ്രയേലിനെ സഹായിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച മിഡിൽ ഈസ്റ്റിൽ കിഴക്കൻ മെഡിറ്ററേനിയയിലുമൊക്കെ അമേരിക്കയുടെ വിപുലമായ സൈനിക സാന്നിധ്യത്തിൻ്റെ ഭാഗമായി തന്നെയാണ് യു എസ് എസ് എബ്രഹാം ലിങ്കൺ നിലകൊള്ളുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിലൊന്നാണ് ലിങ്കൺ എന്ന് പറയുന്നത് അതിനെ തന്നെയാണ് അമേരിക്ക ഈ മേഖലയിലേക്ക് തൻ്റെ സുഹൃത്തിനെ സഹായിക്കാനായി അയച്ചിരിക്കുന്നത് അമേരിക്കൻ നാവികസേനയുടെ കണക്കനുസരിച്ച് എഫ് തേർട്ടി ഫൈവ് യുദ്ധമാനങ്ങളുള്ള അമേരിക്കയുടെ അഞ്ചാമത്തെ നിമിറ്റ്സ് ക്ലാസ് വിമാനവാഹിനി കപ്പൽ കൂടിയാണ് ഇതെന്ന് പറയുന്നത് വിമാനവാഹിനി കപ്പൽ നിലവിൽ അറബിക്കടലിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്നു ഏതൻ ഉൾക്കടലിന് സമീപത്ത് ഇറാൻ പിന്തുണയുള്ള ഹൂതി വിപതർ ഇസ്രയേലുമായി ബന്ധിപ്പിച്ചതായി ആരോപിക്കപ്പെടുന്ന സൈനിക വ്യാപാര കപ്പലുകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുകയാണ് ഈ കപ്പൽ മറ്റൊരു നിവിഡ്സ് ക്ലാസ് വിമാനവാഹിനി കപ്പലായിട്ടുള്ള യു എസ് എസ് ഹാരി എസ് ട്രൂമാൻ ലിങ്കനൊപ്പം തന്നെ മേഖലയിൽ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാഖിലെ അമേരിക്കയുടെ യുദ്ധത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ ഈ കപ്പൽ നേരത്തെ മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ യുദ്ധസമയത്ത് ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം സമയത്ത് ഈ കപ്പൽ രണ്ടായിരത്തി തൊള്ളായിരം യുദ്ധ ദൗത്യങ്ങൾക്കാണ് മേൽനോട്ടം വഹിച്ചിട്ടുള്ളത് അതിലൂടെ തന്നെ മനസ്സിലാകും ഇതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യമെന്ത് എന്നുള്ളത് ഇറാൻ ഇറാനെന്ന് പറയുന്ന രാജ്യത്തെപ്പോലും തുടച്ചു നീക്കാൻ അവിടെ അവിടുത്തെ ജനതയ്ക്ക് നേരത്തെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനായി ഈ ഒരു ആക്രമണത്തിലൂടെ സാധിക്കുമെന്നാണ് ഇസ്രയേലും അമേരിക്കയും പ്രത്യാശിക്കുന്നത് ഒരുപക്ഷേ അവിടുത്തെ എല്ലാ തരത്തിലുമുള്ള നീച നിയമങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലായ്മ ചെയ്യാനും ലോകക്രമത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കാനും ഇതിലൂടെ സാധിക്കുമെന്നും കരുതുന്നുണ്ട്